ലോക്ക്ഡൌൺ കാലത്ത് സമരം നടത്തിയ ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ജപ്തി നോട്ടീസ് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ച് സമരങ്ങൾ നടത്തിയതിന് നേതാക്കൾക്കും അണികൾക്കുമെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് കോടതിയുടെ നോട്ടീസ് കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് യു ഏറ്റവും അധികം സമരങ്ങൾ നടത്തിയ ജില്ലകളിലൊന്നാണ് ഇടുക്കി സ്വർണ കള്ളക്കടത്ത് കേസും ഇടുക്കിയിലെ ഭൂവിഷയങ്ങളും ആയുധങ്ങളാക്കി സമരം ചെയ്ത കോൺഗ്രസ് നേതാക്കൾക്കും അണികൾക്കും പകർച്ചവ്യാധി നിരോധന നിയമപ്രകാരവും സംഘം ചേർന്നതിനുമുൾപ്പെടെ നിരവധി കേസുകൾ ും കൈമുതലായി ലഭിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുപ്പതോളം പേർക്കാണ് കട്ടപ്പന കോടതി ജപ്തി നോട്ടീസ് അയച്ചിരിക്കുന്നത് നേതാക്കളുടെ വീടും സ്ഥലവും അടക്കം ജപ്തി ചെയ്യുമെന്ന് കാട്ടിയാണ് കോടതിയുടെ നോട്ടീസ് ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സമാനമായ ഇരുപത്തി മുതൽ ഇരുപത്തി കേസുകൾ വരെ നിലനിൽക്കുന്നുണ്ട് കോവിഡ് നിയന്ത്രണങ്ങൾ മാറുമ്പോൾ കേസുകൾ സർക്കാർ പിൻവലിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നേതാക്കൾ ഈ കേസുകളിൽ പിഴയൊടുക്കാനും കേസ് നടത്താനും കെ പി സി സി പണം നൽകിയെങ്കിലും പാർട്ടിയിലെ ഉന്നതരും നേതാക്കളും ഇത് വകമാറ്റിയത് തിരിച്ചടിയായെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആരോപണം ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരവും കേസെടുത്തതോടെ കെ പി സി സി വിഷയത്തിൽ ഇടപെടുകയും പിഴയൊടുക്കേണ്ട പണം ജില്ലാ ഘടകത്തിൽ നൽകിയിരുന്നുവെന്നും അടുത്ത വൃത്തങ്ങൾ പറയുന്നു എന്നാൽ ഈ പണം മുതിർന്ന നേതാക്കൾക്കെതിരെയുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കുവാനായി മാത്രം വിനിയോഗിച്ചതോടെയാണ് സമരത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുടുങ്ങിയത്